നമസ്കാരം. സൗമ്യ സെറ്റ് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്, അല്ലെങ്കിൽ ഒരു ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. വെള്ളയപ്പം. പലരും പറയുന്നത് വെള്ളയപ്പം പാലപ്പം ഒന്നാണെന്നാണ്, അങ്ങനെയല്ല കേട്ടോ, കറക്റ്റ് അല്ല. വെള്ളയപ്പം ഒരു ഡിഫറെന്റ് പ്രൊസീജിയർ ആണ്. അപ്പൊ ഞാൻ എങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കണമെന്ന് കാണിച്ചുതരാം. പാലപ്പത്തിന്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. അപ്പോ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങള്, ഞാനത് രണ്ട് നാഴി അരി എടുത്തിട്ടുണ്ട്, അതായത് ഓൾമോസ്റ്റ് അരക്കിലോളം അരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു വലിയ തേങ്ങ ചരുവിയത്, ഒരു ടീസ്പൂൺ ജീരകം, രണ്ട് ചെറിയുള്ളി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം, അരക്കാനായിട്ടൊരു ജാറും വേണം. അപ്പൊ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ വെള്ളയപ്പം ഉണ്ടല്ലോ, പാലപ്പത്തിന്റെ പോലെ അത്രയും ലൂസ് അല്ല, കുറച്ച് കട്ടിയായിരിക്കും. ഞാൻ കാണിച്ചിരുന്ന കൺസിസ്റ്റൻസി കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് അരി ഇട്ടിട്ടുണ്ട് കണ്ടോ, നല്ല ഇങ്ങനെ വെള്ള കളറായിരിക്കണം അരി. മട്ടരി കൊണ്ടൊന്നും അപ്പം ഉണ്ടാക്കരുത്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പ് ഇഡ്ഡലി അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നല്ല വെളുത്ത അരികളാണ് രണ്ടും. അപ്പൊ ഞാനത് വെള്ളത്തിലിട്ട് കണ്ടു. നമ്മൾ മട്ടേരി കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കി അത് ചോന്നിരിക്കും. നല്ല വൈറ്റ് കളറായിരിക്കണം അരി, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് പച്ചരിയും എടുക്കാം. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതില് ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ഇഡ്ഡലി അരി ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്കപ്പോ ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടോ, ഇപ്പൊ അത്യാവശ്യം ഞാൻ കട്ടിയിലാണ് ഇപ്പൊ അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ അരച്ചെല്ലാം കൂടെ കഴിയുമ്പോഴേക്കും കുറച്ച് വെള്ളമാവും കേട്ടോ. അപ്പൊ ഇതിപ്പോ ഞാൻ അരി മാത്രം അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഞാനൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ഇതിൽ നിന്ന് മാവ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കപ്പി കാച്ചാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഈ രണ്ട് വെങ്കായം, വെങ്കായത്തിന് വേണമെങ്കിൽ മുറിച്ചിടാം, നിർബന്ധമൊന്നുമില്ല, എന്തായാലും അറിഞ്ഞു കിട്ടും. എന്നാലും നമ്മുടെ സമാനത്തിന് മുറിച്ചിടാം. ഞാനത് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തു. നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിതിപ്പോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇഡ്ഡലിക്കും ദോശയ്ക്കും അരക്കുന്ന പോലെ തരിയായിട്ടല്ല അരക്കേണ്ടത് കണ്ടോ. ഇതുപോലെ നല്ല നൈസായിട്ട് വരണം. ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ആക്കണ സമയത്ത് കണ്ടോ, തരിയൊന്നും ഇല്ലാത്ത ഒരു പരുവം ഇതുപോലെ ആയി വരണം. എന്നാലും നമുക്ക് ആപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിനി കപ്പി കാച്ചണം. ഇതിലേക്ക് ഞാൻ ലേശം വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മൾ ഈ കപ്പി കാച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് അറിയോ, അതായത് കുറച്ച് ചോറ് ഉണ്ടാക്കുക, അത്ര തന്നെയാണ് ഉദ്ദേശമുള്ളൂ. കപ്പി കാച്ച വയ്യാത്ത ആൾക്കാര് കുറച്ച് ചോറ് അരച്ചാൽ മതി, അതാകുമ്പോ പെട്ടെന്ന് കുളിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഉദ്ദേശം ശരിക്കും പറഞ്ഞത്. നമ്മൾ കപ്പി കാച്ചുമ്പോ അത് കുറച്ച് തോന്നും, അതായത് നമ്മൾ ചോറ് തോന്നി അത് തോന്നും. ഇതിന് പകരം ചില ആൾക്കാര് ചോറിട്ടോ അരക്കും. എന്റെ അമ്മയൊക്കെ നോർമലി ചോറിട്ടായിരിക്കും, ഞാൻ ചെയ്ത സമയത്ത് ഞാൻ കപ്പി കാച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ കപ്പി കാച്ചണ കുറച്ച് മടിയാണെന്നുണ്ടെങ്കിൽ ചോറിട്ടോളൂ, കുഴപ്പമൊന്നുമില്ല, എന്നാലും നന്നായി കിട്ടും. ഈ മാവ് നന്നായിട്ട് വേകണം കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ കപ്പി കാച്ചുന്നതെങ്കിൽ മാവ് നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഓൾറെഡി ഫേസ്റ്റ് തന്നെ ഒഴിച്ചത്. ലോ ഫ്ലെയിമിൽ വെച്ചോളൂ, അതാകുമ്പോ അടി പിടിക്കാൻ ചാൻസ് കുറയും.
ഇതങ്ങനത്തെ പരന്ന തവി കൊണ്ട് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇത്രയായിരുന്നു കേട്ടോ, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ ഒരു പരിവുണ്ടല്ലോ, അത്രയായാൽ മതി. ഞാൻ ഓഫ് ചെയ്യണത്. നമുക്കിനി കപ്പി കാച്ചിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ അരക്കണ മാവുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കളയണ്ട കേട്ടോ, നമുക്ക് കൈ യൂസ് ചെയ്യാണ്ട് പറ്റില്ല. കൊറേ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, അപ്പൊ അതെന്തായാലും നമ്മൾ എടുത്തിട്ട് ഇട്ട് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഈ പുളിക്കണെങ്കിലൊക്കെ നമ്മള് കൈ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ്. കുറച്ച് നല്ല ബാക്ടീരിയാസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവത്തെ. പണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഉറിഞ്ചുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അത്രേ. ഇപ്പോഴും പലർക്കും അങ്ങനെ ഉണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതെന്ന് പറയാം. നമ്മൾ പറയില്ലേ വൃത്തികേടാണ് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയില്ലേ, ശരിക്കും അത് നല്ലതാണ് അത്ര. അതായത് ആ എൻസൈംസ് നമ്മുടെ ദഹന പ്രക്രിയയെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും അത്ര. അപ്പോ ഞാനത് ഒന്നും കൂടെ ഒന്ന് അരച്ചിട്ട് തരാം. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഓൾറെഡി മാവ് റെഡിയായി. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കട്ടി തോന്നുന്നുണ്ടാവും, നന്നായിട്ട് ഞാനിപ്പോ അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതെന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും കട്ടിയായെന്നറിയോ, നമ്മൾ ആ കപ്പി കാച്ചു വിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചിട്ടില്ലേ, അതുകൊണ്ടാണ് ഇത്രയും കട്ടിയായത്. പക്ഷെ കുഴപ്പമില്ല, ഇനി ഇപ്പൊ നാളെ ഇത് പുളിച്ചു കഴിയുമ്പോൾ കുറച്ച് ഒന്നും കൂടി ലൂസാവും. അതിന് ശേഷം വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇതുണ്ടോ, ഇതിൽ കുറച്ച് മാവില്ലേ, ഞാൻ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കും. എന്നിട്ട് അതും കൂടെ ഒഴിച്ചു വെക്കും, അപ്പോഴത്തേക്കും ഇത് കറക്റ്റാവും. ഇതിലേക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വരാം. ഞാന് ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അത്യാവശ്യം വെള്ളമായിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂതിരൊക്കെ മാറ്റി അപ്പുറത്തെ കയ്യിലേക്ക് ഇടുക. എന്നിട്ട് കൈ വൃത്തിയായി കഴുകിയ ശേഷം നമ്മൾ അരച്ചു വെച്ച മാവുണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ഉണക്കി കൊടുക്കാം. ഇനിയിപ്പോ നാളെ നമ്മളിനി വേറെ ഒന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഈസ്റ്റ് ചേർക്കാതെ തന്നെ നാളത്തേക്ക് നന്നായി പൊന്തും. ഒരു 10 hours വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 8 hours വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും പൊന്തും. ഇല്ലിയപ്പം നിങ്ങളുടെ അവിടെ അധികം ചൂടില്ലാത്ത സ്ഥലമാണ്, ഐ മീൻ US ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കാണുന്നതെങ്കിൽ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതായത് തണുപ്പുള്ള രാജ്യങ്ങളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇട്ട് കൊടുത്തോളൂ. അതാകുമ്പോൾ പെട്ടെന്ന് പൊന്തി വരാൻ ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് ബാക്ടീരിയസിനെ വളർത്താൻ ഹെൽപ്പ് ചെയ്യും. നാളെ രാവിലെ ഞാൻ കാണിച്ചുതരാം നമ്മുടെ മാവ് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പകുതി വരെ മാവാക്കി വെക്കാൻ പാടുള്ളൂ, ബാക്കി തനി അത് പൊങ്ങി വരും മാവ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പൊ രാവിലെയായി, നോക്കട്ടെ അതെങ്ങനെ കണ്ടോ, എത്ര നന്നായിട്ട് വന്നിട്ടുണ്ടോ, നന്നായി പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ. ഇതിൽ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും, കുറച്ച് കട്ടിയായിട്ടാണ് വെള്ളം ചേർത്തിട്ട് കുറച്ചു കൂടുതൽ ലൂസാക്കണത്. ഞാനിതോ ഓൾമോസ്റ്റ് 8 hours വെച്ചു കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ പാലപ്പത്തിനും വെള്ളയപ്പത്തിനും ഒരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഭയങ്കര ലൂസായിരിക്കും വെള്ളം. നമ്മള് വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിരിക്കണം, പാലപ്പത്തിന് കുറച്ചും കൂടെ ലൂസാണ് മാവ്. ഇത്രയും ലൂസായിരുന്നാൽ മതി. അപ്പൊ നമുക്കിനി ചുട്ടു നോക്കാം.
ശരിക്കും വെള്ളയപ്പം ഇതുപോലെ ദോശക്കല്ല ഉണ്ടാക്കുക. അതായത് കുറച്ച് കട്ടിയിലാണ് വെള്ളയപ്പം ഉണ്ടാക്കുക. പാലപ്പം നമ്മള് ആപ്പക്കല്ല് വെച്ചിട്ട് ഉണ്ടാക്കും. ഞാൻ പക്ഷെ ആപ്പക്കല്ല് വെച്ചിട്ട് കാണിച്ചുതരാം ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്. അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മള് ആപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാൻ. കേട്ടോ, വെള്ളയപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് വൈറ്റ് കളറിലാണ് ഇരിക്കുക, കുറച്ച് ഫ്ലഫി ആയിരിക്കും. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സവോള എടുത്തിട്ട്, ചെറിയ സവോള ഓക്കെ, എന്നിട്ട് അതിനൊരു കത്തിയിൽ കുത്തിവെച്ചിരിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണത്തുണി യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ എണ്ണത്തുണി അധികം പ്രിഫർ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തേച്ച് കുടിപ്പിക്കാം. ഇതൊക്കെ അത് നന്നായിട്ട് എണ്ണ തേച്ച് കുടിപ്പിക്കാം ദോശക്കല്ലില്. അതിനുശേഷം മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ ആദ്യത്തെ ദോശയാണ് ചൊല്ലുന്നതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തേച്ച് കുടിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഇങ്ങനെ കോഴി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിന് പരത്തൊന്നും വേണ്ട. ഇതിലേക്ക് എണ്ണയിച്ചു കൊടുത്ത് ഒന്നും വേണ്ട കേട്ടോ, അത് കറക്റ്റ് ആയിട്ട് ആയി വരും. കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളിതിനെ മറിച്ചിടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിച്ചു കൊടുക്കാം, പക്ഷെ ഞാൻ നോർമലി ഇത് എണ്ണയിച്ചു കൊടുക്കാറില്ല കേട്ടോ. കണ്ടോ ഡ്രൈ ആയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ രണ്ടാമത്തെ ദോശയ്ക്ക് എടുക്കാം. ഇതുണ്ടോ വെള്ള ഇപ്പൊ എങ്ങനെ ഉണ്ടാവാം? ഇപ്പൊ സോഫ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അത് എനിക്ക് വലിയ മോട്ടിവേഷൻ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.